ശ്രീ ഫസൽ ഗഫൂർ കഴിഞ്ഞ ദിവസം ശ്രീ എം ടി അബൂബക്കർ മുസലിയാറുടെ സമസ്തയുടെ ഒരു മുഷാഫഖ അംഗത്തിന്റെ ഒരു പ്രസ്താവന ഒരു നടപടി, ആ നടപടി വലിയ രീതിയിലുള്ള വിവാദമായിരുന്നു. സമസ്ത അതിൽ കാര്യമായി തന്നെയുള്ള പ്രതികരണത്തിനൊന്നും തയ്യാറായില്ല. പക്ഷേ ഇന്ന് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ ഉൾപ്പെടെയുള്ളവർ അതിൽ പ്രതികരണത്തിന് തയ്യാറാകുമ്പോൾ ആ പ്രതികരണത്തെ ഏത് തരത്തിൽ വേണം പൊതുസമൂഹം വ്യാഖ്യാനിക്കേണ്ടത്? ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ നേരത്തെ തന്നെ സമസ്തയുടെ പ്രസ് കോൺഫറൻസ് പറഞ്ഞ മാതിരി 100 വർഷമായിട്ട് സമസ്ത എടുത്തിട്ടുള്ള കാഴ്ചപ്പാടാണ് കുറച്ച്. ആ കാഴ്ചപ്പാടിനെതിരായിട്ടുള്ള കാഴ്ചപ്പാട് എടുത്തിട്ടുള്ള സംഘടനകളാണ് മുജാഹിദ്, ജമായത്ത്, MES തുടങ്ങിയിട്ടുള്ള സംഘടനകൾ. അപ്പോൾ ഈ സംഘടനകൾ തമ്മിലുള്ള ഒരു ആശയപരമായിട്ടുള്ള ആദർശപരമായിട്ടുള്ള ഒരു പോരാട്ടം നടക്കണം ഇസ്ലാമിക സംഘടനകൾ തമ്മിൽ. അത് പൊതുസമൂഹത്തിൽ വലിച്ചു വെക്കാതിരിക്കുന്നതാണെന്നല്ല, എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് മത സംഘടനകളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരു മതസംഘടനകളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് ഒരിക്കൽ പൊതുവേദിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുജനങ്ങൾ അതിലായി അഭിപ്രായം പറയും. അതാണ് ഇപ്പോൾ രജീനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ഇന്നലെ ഞാൻ കാണുമ്പോൾ എനിക്ക് നോക്കണം ശ്രീജിത്ത് പണിക്കരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പൊതുവിഷയമായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ സമസ്തയുടെ ആ തീ മറ്റേ സ്ത്രീകൾ ഒരുമിച്ച് മിക്സഡ് കോളേജുകളിൽ പാടില്ല, സ്ത്രീകൾ നമ്മുടെ പൊതുവേദികളിൽ പാടില്ല, സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ പാടില്ല, ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾക്ക് ഇനിയിപ്പോൾ അതിൽ രാഷ്ട്രീയത്തിൽ വേറെയിട്ട് ആവാം അല്ലെങ്കിൽ ഇങ്ങനെ. പക്ഷേ ഇന്ത്യയുടെ നിയമമനുസരിച്ചിട്ട് ഇപ്പോൾ 35% സംവരണം, 35% അല്ലെങ്കിൽ 40% സംവരണം ലോക്സഭയിൽ വരാൻ പോകുന്നു. അങ്ങനെയൊക്കെ വരും. അപ്പോൾ പിന്നെ എയ്ഡഡ് കോളേജുകൾ, എയ്ഡഡ് കോളേജുകൾ നിർബന്ധമായിട്ട് മിക്സഡ് ആയിരിക്കും. ഇപ്പോൾ സമസ്ത നടത്തുന്ന ചില കോളേജുകളിൽ വനിതകൾ മാത്രമുള്ളൂ, അത് കുഴപ്പമില്ല. അത് ആ കോളേജുകളൊന്നും എയ്ഡഡ് കോളേജുകളല്ല. അപ്പോൾ എയ്ഡഡ് കോളേജുകളിൽ അങ്ങനെ സ്ത്രീകൾ മുന്നിൽ വരുന്നു. അതുപോലെ തന്നെ സ്പോർട്സിൽ കലകളിലൊക്കെ സ്ത്രീകളും പുരുഷന്മാരും കൂടെ ചേർന്നുകൊണ്ടുള്ള മിക്സഡ് ആയിട്ടുള്ള ഗെയിംസൊക്കെ ഉണ്ട്. ഇതൊക്കെ വരുമ്പോൾ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അവർ വീക്ഷിക്കുന്ന വേറെ രീതിയിലാണ്. സമസ്ത ഒരു മതസംഘടന എന്നുള്ള നിലയിൽ വേറെ രീതിയിലാണ് വീക്ഷിക്കുന്നത്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ വാക്കുകൾ കടുപ്പിക്കാതെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് ഇത് പല സമൂഹത്തിൽ, ഉദാഹരണം ക്രൈസ്തവ വൈദികർ ഒരു വിഭാഗം, അവർ കല്യാണം കഴിക്കുന്നില്ല. അപ്പോൾ അത് ശരിയാണോ അല്ലേ തെറ്റാണോ എന്ന് ചോദിച്ചാൽ വേറെ ഇഷ്യമുണ്ട്. അതൊരു ക്രൂരതയല്ലേ കല്യാണം കഴിപ്പിക്കാതിരിക്കുന്നത്, അങ്ങനെ ചിന്തിക്കാം കഴിപ്പിക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതേമാതിരി തന്നെ പല ദുരാചാരങ്ങളും പല ഇടയിലെ ആൾക്കാരുടെയിലൊക്കെ ഉണ്ട്. പക്ഷെ പൊതുസമൂഹത്തിൽ ഉള്ള ഒരു സംഭവമാണ് വിദ്യാഭ്യാസമൊക്കെ. അപ്പൊ ആ പൊതുസമൂഹത്തിൽ പള്ളികളിൽ, ഇപ്പൊ പള്ളികളിൽ, സമസ്തയുടെ പള്ളികളിൽ പെൺകുട്ടികളെ അവർ സ്ത്രീകളെ അനുവദിക്കാറില്ല. ആയസമയം സലാം അവിടെ ഇരിക്കുന്നുണ്ട്. മുജാഹിദ് പള്ളികളിൽ, ജമായത്ത് പള്ളികളിലൊക്കെ, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പങ്കെടുക്കുന്ന പള്ളികളിലൊക്കെ അവിടെ സ്ത്രീകളെ അനുവദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചും കൂടെ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. കാരണം ഇപ്പം ഈ പ്രശ്നങ്ങൾ മുമ്പേ ഉണ്ട്, സമൂഹത്തിൽ മുമ്പേ ഉണ്ട് ഇവരായിട്ട്. അപ്പോൾ അതിൽ ആശയപരമായിട്ടുള്ള ഞങ്ങൾ മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇത് പോരാട്ടം നടത്താറ് ഞങ്ങളൊക്കെ. പക്ഷെ ഞങ്ങളത് പൊതുവേദികളിലോട്ട് വലിച്ചേക്കാറില്ല. പക്ഷെ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പൊതുവേദിയിൽ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. തീർച്ചയായും ശ്രീ, ഓക്കെ വരാം. ശ്രീ ഫസൽ ഗഫൂർ, ഡോക്ടർ അബ്ദുൽ സലാം, നോക്കൂ, ഇന്നിപ്പോൾ പറഞ്ഞത് പെൺകുട്ടികൾ വേദിയിലെ കാഴ്ചകൾ കാണേണ്ടത് ഒരു മറ തീർത്തുകൊണ്ട് വേണം, അല്ലെങ്കിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് ഇടപഴകാൻ പാടില്ല. ആ പെൺകുട്ടിക്ക് ഒരു ലജ്ജ തോന്നുന്നുണ്ടാകാം. വേദികളിൽ പെൺകുട്ടികൾ കയറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതായത് പെൺകുട്ടികൾ വേദികളിൽ കയറി, ഇപ്പോൾ അതിലൊരു ഒരു വേർതിരിവിനൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ജനപ്രതിനിധികളായി നമ്മുടെ പെൺകുട്ടികളുണ്ട്, ജില്ലാ കളക്ടർമാരായി നമ്മുടെ പെൺകുട്ടികളുണ്ട്, സുപ്രീം കോടതി ജഡ്ജിമാരായി നമുക്ക് ഇസ്ലാം മതത്തിൽ നിന്ന് തന്നെയുള്ള പെൺകുട്ടികളുണ്ട്, പ്രധാനമന്ത്രിമാരായും പ്രസിഡന്റുമാരായും ഒക്കെ തന്നെയും ഇസ്ലാം മതത്തിൽ നിന്നുള്ള പെൺകുട്ടികളുണ്ട്. ആ സമയത്ത് ഈ പറയുന്നതൊന്നും അവർക്ക് ബാധകമല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകിച്ചും പരിഷ്കൃത സമൂഹം എന്ന് നമ്മൾ കരുതുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു നിലപാട് സമസ്ത എങ്ങനെയാണ് സ്വീകരിക്കാൻ കഴിയുക? സമസ്തയ്ക്ക് എങ്ങനെയാണ് സ്വീകരിക്കാൻ കഴിയുക? ഓക്കെ, നമ്മൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം ഇസ്ലാമിക സമൂഹത്തിന് ലജ്ജാകരമാണ് എന്ന് എനിക്ക് തുടക്കം തന്നെ പറയാൻ പറ്റുകയുള്ളൂ. കാരണം മുസ്ലിം സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇസ്ലാമിക സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം, ഇത്തരം ഒരു ചർച്ച, ഒരു പെൺകുട്ടിയെ അപമാനിക്കുക എന്നത്, അല്ലെങ്കിൽ സ്ത്രീയോട് അപമര്യാദമായി പെരുമാറുക എന്നത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കാത്ത കാര്യമാണ്. ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുന്നവർക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലൊക്കെ ഇസ്ലാമിക സമൂഹത്തിൽ ഏറ്റവും മുമ്പിൽ നിന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, സാമൂഹിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, യുദ്ധരംഗത്ത്, എല്ലാറ്റിലും. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് നബി മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ തന്നെ പ്രഖ്യാപിച്ച ലോകത്തോട്, നിങ്ങള്
സ്ത്രീയെ ബഹുമാനിക്കണം, സ്ത്രീയെ ആദരിക്കണം എന്നൊക്കെ പറഞ്ഞത്. മാത്രമല്ല മറയും അതുപോലെ സ്ത്രീക്ക് മറ സൃഷ്ടിക്കുക എന്നത് അത് ഇസ്ലാമിക സൊസൈറ്റിയിൽ എവിടെയും കാണുന്ന ചരിത്രത്തിൽ എവിടെയില്ല. അതേറ്റവും പ്രധാനം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സംസ്ഥയെ നിലപാട് സ്വീകരിച്ച സംസ്ഥയം സംഘടനയല്ല ഞാൻ കാണുന്നത്. അതിനപ്പുറം ഇങ്ങനെ ചില വ്യക്തികൾ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചതിൽ ഏറ്റവും പ്രധാനമായി കരുതേണ്ടിയിരുന്നത് സംസ്ഥയുടെ ഉത്തരവാദിത്തപ്പെട്ട പല ആളുകളും രാഷ്ട്രീയ വേദികളിൽ ഇറങ്ങുന്നുണ്ടല്ലോ, രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുന്നുണ്ട്. ഈ പണ്ഡിതന്മാർ തന്നെ പല ഭാഗത്തും സ്ത്രീകളുടെ കൂടെ ഇരിക്കുന്ന ഫോട്ടോകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയത് ഇപ്പോ ഇസ്ലാമിലെ ഏറ്റവും വിരുദ്ധമായ എതിരായ ഒരു കാര്യമാണ് ഈ ജാറം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ശവകുടീരങ്ങളുടെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. അവിടെ പോലും സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ചിരിക്കുന്ന ഇന്ന് വരെ മതപണ്ഡിതന്മാർ, സമസ്തയുടെ പണ്ഡിതന്മാർ പോലും വിമർശിച്ചതായി നമ്മൾ കാണുന്നില്ല.